തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ രണ്ടാമത്തെ കടുവയേയും എത്തിച്ചു നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ദുർഗ എന്ന കടുവയെ ഞായറാഴ്ച രാവിലെ പുത്തൂരിൽ എത്തിച്ചത് രണ്ടു മാസം മുമ്പ് വൈക എന്ന കടുവയെയും സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചിരുന്നു ദുർഗ പൊതുവെ ശാന്ത സ്വഭാവക്കാരിയാണെന്നാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ വയനാട്ടിലെ ചിതലിയത്ത ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കടുവയെ പിടികൂടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ട് നെയ്യാറിലെ പുനരധിവാസ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്ന ദുർഗ ആരോഗ്യം വീണ്ടെടുത്തതോടെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ്റെ നേതൃത്വത്തിൽ ദുർഗയെ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം സുവോളജി പാർക്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു സുവോളജിക്കൽ പാർക്കിൻ്റെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് രണ്ടാമത്തെ അതിഥി ദുർഗ കൂടി എത്തിച്ചേർന്നിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് രണ്ട് നിലവാരത്തിൽ നമ്മുടെ സുവോളജിക്കൽ പാർക്കിലേക്ക് പുതിയ അതിഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ് തേക്കടിയിലുള്ള മംഗള എന്ന കടുവയെ നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറെടുപ്പ് വന്നിട്ടുണ്ട് പല മേഖലകളിൽ നിന്നായി ഫോറസ്റ്റിന്റെ കയ്യിലുള്ള പുറത്തേക്ക് വിടേണ്ടി വരുന്ന മൃഗങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി വരികയാണ് അത് ഒരു കേന്ദ്രമായി സുവോളജിക്കൽ പാർക്ക് മാറും മറ്റൊന്നും മൃഗശാലയിൽ നിന്നും മൃഗശാലയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ രണ്ടു തമ്മിലുള്ള വലിയ വ്യത്യാസമുണ്ട് മൃഗശാലയിൽ നിന്നും മൃഗശാലയിലേക്ക് മാറുന്ന പിന്നെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ജൂലൈ മാസം അവസാനത്തോടു കൂടി നമുക്ക് കൊണ്ടുവരാൻ കഴിയും നമുക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിനകം വിളിച്ചു കഴിഞ്ഞു ഇന്ത്യക്ക് പുറത്തുള്ള മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള കാര്യത്തിലും ജൂൺ മുപ്പതാം തീയതി അതിന്റെ കാലാവധി അവസാനിച്ച് അവരുമായി ഡിസ്കസ് ചെയ്ത് ടെണ്ടർ നടപടികളിലേക്ക് പോയി ചെറിയ സമയം കൊണ്ട് അത് പുരോഗമിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം തന്നെ സോളജിക്കൽ പാർക്ക് പൊതുജനത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിൽ ഒരു പോകുന്നുണ്ട് തന്നെ പോകാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് വൈഗ എന്ന കടുവയെ രണ്ടു മാസം മുമ്പ് പുത്തൂരിൽ എത്തിച്ചിരുന്നു വൈക ക്വാറന്റൈൻ പിരീഡ് പൂർത്തിയാക്കി ജീവനക്കാരുമായി ഇണങ്ങിക്കഴിഞ്ഞു ഇപ്പോഴെത്തിയ ദുർഗയേയും ആദ്യഘട്ടത്തിൽ ക്വാറന്റൈനിൽ പാർപ്പിച്ച് പ്രത്യേക പരിചരണം നൽകും തേക്കടിയിലെ മംഗള എന്ന കടുവയും അധികം വൈകാതെ പുത്തൂരിൽ എത്തിച്ചേരും ജൂലൈയിൽ പക്ഷികളെ കൂടി സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കാനാണ് അധികൃതരുടെ നീക്കം ടീം ന്യൂനെറ്റ്